പ്രിയാത്മരെ കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമുകൾ കൂടൽ ദൈവമേ ദുഷ്ടനെ നീതിമാൻ എന്ന് പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന ക്രിസ്തുവിൻ്റെ വാക്ക് ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഒരു ശകലം മണത്തുപോലും അറിയാത്ത ഒരു പയ്യന് നോബിൾ തോമസ് പാറയ്ക്കൽ അവൻ ഫാദറാണ് കത്തോലിക്ക ഫാദറാണ് ഫാദറും അല്ല അല്ല ഫാദർ എന്നാരെയും വിളിക്കരുതെന്നുള്ള കർത്താവിൻ്റെ ഓർഡർ ആ സംശയമുള്ളവർ മത്തായിട്ട് ഇരുപത്തിമൂന്നിൻ്റെ ഒമ്പത് വായിച്ചോണം ഭൂമിയിൽ ഒരു എമ്പോക്കെയും ഫാദർ എന്ന് വിളിക്കരുത് നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ അന്നേരം ഇവനെ ഫാദർ എന്നൊന്നും വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല പക്ഷേ കൊച്ചൻ കാണാൻ നല്ല സുന്ദരനാണ് നല്ല അവതരണ ശൈലിയാണ് പക്ഷേ കള്ളങ്ങളൊക്കെ ഇത്ര നല്ല സുന്ദരമായിട്ട് ആവിഷ്കരണം ചെയ്യാനുള്ള അവൻ്റെ ആ മികവ് നല്ല സാഹിത്യവാസനയും കൽപ്പനാവൈഭവമുള്ള ഈ പയ്യന് കത്തോലിക്ക അച്ഛനായെങ്കിൽ നിനക്ക് ഹാ കഷ്ടം എൻ്റെ പൊന്നുമുത്തേ നീ ആ പണി കളഞ്ഞ ലോഹ ഇപ്പം ലോഹയില്ലാതെ നിൻ്റെ പടം ഞാൻ കണ്ടത് നീ കള്ളം പറയാൻ നല്ല മിടുക്കന കള്ളം പറയുമ്പോഴും നിൻ്റെ ഒരു മനസ് മുഖത്തിൻ്റെ ഒരു ഒരു ആക്ടിവിറ്റി ഞാൻ ശ്രദ്ധിച്ചു ഒന്നുകിൽ നീ പൊട്ടൻ കളിക്കുക പരമ കള്ളന അല്ലെങ്കിൽ നീ പൊട്ടന നിനക്ക് വിവരമില്ല നിന്റെ സഭയിൽ എന്നാ കോപ്പം നടക്കുന്ന എനിക്ക് യാതൊരു വിവരവുമില്ല എടാ മുത്തേ ഈ പത്രോസിൻ്റെ അമ്മായി അമ്മ ഉണ്ടായിരുന്നെന്നുള്ള ബൈബിൾ പറിച്ചാൽ എനിക്കറിയത്തില്ലയോ രണ്ടായിരം കൊല്ലമൊന്നും ആയില്ല നിൻ്റെ ഈ സഭയുണ്ടായിട്ട് അത് ആയിരത്തി അറുനൂറ് കൊല്ലമേ ആയുള്ളൂ ക്രിസ്തുവിന് നാലായിരം നാനൂറ് വർഷം കഴിഞ്ഞായി ഈ കോപ്പം റോമിലെ ഉണ്ടാക്കിയത് കോൺസാൻ്റ ചക്രവർത്തിയാണ് അന്ന് എഴുപത് എഴുപത്തിരണ്ട് ആളുകളെ തച്ചിനിരുത്തി നിന്നെ നിന്നെപ്പോലുള്ള മികവുള്ള കള്ളം പറയാൻ കഴിവുള്ളവരെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ച ഒരു കള്ളപ്പുസ്തകമായത് ആ കള്ള പുസ്തകത്തിന് പമ്മൻ്റെ പുസ്തകത്തെ കാണുന്നത് പോലെ നിനക്ക് കാണാൻ വേണേലേ പമ്മൻ്റെ നോവലിനെ നീ പറഞ്ഞല്ലോ കമ്പി പുസ്തകമൊക്കെ എന്ന് പറഞ്ഞ് ലൂസിയുടെ പുസ്തകത്തെ നീ കളിയാക്കിയല്ലോ ഇട നിൻ്റെ ബൈബിൾ ഒരു കമ്പി പുസ്തകമാണ് എന്ന് അക്രൈസ്തവർ പറഞ്ഞാൽ നീ സമ്മതിക്കുമോ ഇല്ല പക്ഷേ അതുപോലെയുള്ള സീൻസ് ഒത്തിരി അതിനകത്തുണ്ട് ലോത്തിൻ്റെ മക്കൾ രണ്ടും കൂടെ തന്തയ്ക്ക് വീഞ്ഞു കൊടുത്തേച്ച് ആ പെൺപിള്ളേരെ രാവിലെ ആദ്യത്തെ ദിവസം ചേട്ടത്തി പിറ്റത്തെ ദിവസം അനിയത്തിയും കൂടെ ഒത്തു കളിച്ച് ഗ്രൂപ്പ് സെക്സ് ചെയ്ത് അവർ രണ്ടുപേരും ഗർഭിണികളായി എന്ന ചരിത്രത്തിൽ ബൈബിളിൽ എഴുതി വെച്ചേക്കാൻ നീ അത് വായിച്ചിട്ടില്ലയോ ഹോമോസെക്സ് തുടങ്ങിയിട്ടാണ് ഇപ്പം നിങ്ങളുടെ അച്ഛന്മാരുടെ പണിയേ അത് തുടങ്ങിയിട്ടാണ് സ്വതോമില്ല അവിടെ തീം ഗന്ധവോ ഇറക്കി അതിനെ നശിപ്പിച്ചത് ലോത്തിൻ്റെ മക്കളുടെ കാലത്തു നിന്നൊക്കെ നീ വായിച്ചിട്ടില്ലയോ ഇതെല്ലാം ഉണ്ട് ദാവീദിൻ്റെ മകൻ തന്നെ ദാവീദിൻ്റെ വേറെ ഒരു ഭാര്യയിലെ മകളെ പരിഗ്രഹിച്ചതിനെ അവനെ കൊന്നുകളഞ്ഞൂ എന്ന് നിനക്ക് അറിയത്തില്ല ബൈബിളിലെ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തും അതുകൊണ്ട് ഇതും ഒരു കമ്പിപ്രസവമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഒന്നും പറയാനൊക്കത്തില്ല പിന്നെ മനസ്സിലായോ അതുകൊണ്ട് കമ്പിപ്രസവം എന്നൊന്നും പറഞ്ഞ് രചനകളെ ആക്ഷേപിക്കരുത് എല്ലാ എന്ന രംഗം അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് നീ അത് ഭാവനയെ കണ്ടിട്ടുണ്ടോ എനിക്കറിയാം എന്തോ പണിയെന്ന് അത് കവിതയാക്കി സ്വന്തം ജീവി ജീവിതത്തിൽ പകർത്തിയ പോപ്പന്മാരും തന്നെ കൊണ്ട് എനിക്ക് ലോകത്തിൻ്റെ കൂട്ടൊന്നാവണം മക്കളെ പരിഗ്രഹിക്കണം അന്ന് കത്തോലിക്കാച്ച ബിഷപ്പന്മാർക്കും പോപ്പന്മാർക്കും അല്ല കല്യാണം കഴിക്കാതിരുന്നതാണ് മുത്തേ നിനക്ക് സഹചരിത്രവും ക്രിസ്തു ക്രിസ്തീയതയും ഒരു കോപ്പും അറിയത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അറിയാം നിനക്ക് ഒട്ട് സമയവുമായില്ലോ കൊച്ചു ചേർക്കണില്ലയോ നിനക്ക് അറിയാമെന്ന് പറഞ്ഞൊരു ഒരു വികസിതമങ്ങ് കളിച്ച ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കേറ്റുക നിന്നെ കേൾക്കുന്ന എല്ലാവരും മിണ്ണാണി മിണ്ണന്മാരാന്നാ കുഞ്ഞേ നിന്റെ വിചാരം എൻ്റെ പൊന്നിൽ നോവൽ തോമസേ നിനക്ക് തെറ്റുപറ്റി ചിന്തിക്കുന്നവരും പഠിച്ചവരും വിവരമുള്ളവരും അനലൈസ് ചെയ്യുന്ന ഒരു അനേകർ ഇപ്പോഴും ജീവിച്ചിരിപ്പോണ്ടേ ക്രിസ്ത്യാനികളുടെ ഇടയിലെ അകപ്പെട്ടു പോയത് കൊണ്ട് രണ്ടായിരം കൊല്ലമായെന്ന് നീ പറയുന്നല്ലോ നിനക്ക് നേണമുണ്ടോ രണ്ടായിരം കൊല്ലമായ നിന്റെ ഈ അവിഞ്ഞ സഭയുണ്ടായിട്ട് നിനക്ക് സഭാ ചരിത്രം വന്നേരം അറി എത്തില്ല രണ്ടായിരം കൊല്ലമായെന്നുള്ള നിന്റെ ക്രെഡിബിലിറ്റി ഞാനങ്ങ് തരാം നീ എന്തോ അലത്തി നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റിയോ ഒരു പോപ്പിന് പറ്റിയോ ഒരു കോപ്പിന് പറ്റിയോ ഒരു കത്തനാർക്ക് പറ്റിയോ ഒരു കന്യാസ്ത്രീക്ക് പറ്റിയോ ഒരെളവക്കാരന് പറ്റിയോ നീ നിന്നെ പോലെ നിന്റെ കത്തോലിക്കനെ സ്നേഹിക്കാൻ ഒത്തില്ലല്ലോ അങ്ങനെ ആ ഇത്രയും ഡിവിഷൻസും സബ് ഡിവിഷൻസും വരത്തില്ലായിരുന്നല്ലോ അന്ന് പ്രൊട്ടസ്റ്റന്റുകാരെ ലക്ഷക്കണക്കിന് വിശ്വാസത്തിന്റെ പേരിൽ കൊന്നത് അവരും ക്രിസ്ത്യാനികളല്ലായിരുന്നോ നിനക്ക് എന്ന് പറയുന്നേ പോലും അറിയത്തില്ല ഈ സഭ ഉണ്ടായ ചരിത്രം അറിയത്തില്ല നീ നീ ചാടിക്കേറി സുന്ദരം കളിച്ച് അതിനുവേണ്ടി അഡ്വക്കേറ്റ് ചെയ്യോ ചർച്ചാക്ടിനെ കുറിച്ച് നീ പറഞ്ഞപ്പോൾ ഒരു പത്ത് എപ്പിസോഡ് നിനക്ക് തന്നാലും എനിക്ക് തീരത്തില്ല എന്നാലും നീ നന്നാവാത്തില്ല പക്ഷേ നിന്നെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിൽ അനേകർക്ക് ബുദ്ധി വികസിക്കും അതുകൊണ്ട് ഒന്ന് രണ്ട് എപ്പിസോഡായിട്ടേ നിനക്കുള്ള മറുപടി ഞാൻ തരുന്നുള്ളൂ നിന്നോടൊരു കാര്യം പറയാം ക്രിസ്തുവിൻ്റെ ഭാവനയിലെ ചർച്ചയെ ഇല്ലായിരുന്നാ മുത്തേ നീയെ സുവിശേഷങ്ങളെ നാലിലെ കർത്താവ് തൻ്റെ അനുയായികളെ ലോകത്തിന് സുവിശേഷം അറിയിക്കാം പറഞ്ഞു വിട്ട സീൻസ് ഒന്ന് വായിച്ചാൽ മതി നീ മിക്കവാറും വായിച്ചാലും നിൻ്റെ അണ്ണാക്കിലൊരു കോപ്പം കയറത്തില്ല യു ആർ സച്ച് ആൻ ഇഡിയറ്റ് നീ വീണ്ടും വായിക്ക വായിക്കണോ അത് എങ്ങനെയാണ് ക്രിസ്തു സഭയെ ഡിസൈൻ ചെയ്തതെന്ന് അത് വിട്ടു പോയിട്ട് ധനസമ്പാർക്കമായിട്ട് കൊത്തളങ്ങളും കോട്ടകളും കൊത്തളങ്ങളും കൊട്ടാരങ്ങളും രാഷ്ട്രങ്ങളും എല്ലാം പിടിച്ചു രാജകീയ പൗരോഹിത്യമായ ഈ സുഖഭോഗികൾക്ക് ക്രിസ്തുവായിട്ട് എന്തുവാണ ബന്ധം യു ഗിഡ് ക്രിസ്തുമായിട്ട് നോക്ക് യാതൊരു ബന്ധവുമില്ല ഇന്ന് നിലവിലുള്ള ഒരു സഭയ്ക്കും ക്രിസ്തുമായിട്ട് ബന്ധമില്ല അതുകൊണ്ട് ചർച്ച ഇവിടെ വരണം ക്രിസ്തു ഭാവനയെ ചെയ്യാത്ത ഈ സ്വത്തെല്ലാം നിന്റെ കാലയിലെ പൊടി തട്ടിക്കളഞ്ഞാടുത്ത പട്ടണത്തിപ്പൊ കോളാരാ എന്റെ ക്രിസ്തുവിന്റെ ഓർഡർ ക്രിസ്തു എവിടെ കിടക്കുന്നു നിന്റെ അരമനകളും കൊത്തളങ്ങളും എവിടെ കിടക്കുന്നു വ്യഭിചാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ മോന്മാരെ നിന്നെയൊക്കെ കാലം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു നെനക്ക് ഇൻ രക്ഷയില്ല നിന്റെ ഈ ഊച്ചാളി ആക്ട് കൊണ്ടുവന്നു ഇനിയും രക്ഷയില്ലടാ മുത്തേ ഇന്ന് തന്നെ കേൾക്കുന്ന മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരെണ്ണത്തിനേയും വിവാഹത്തിന് പോലും നിന്റെ അടുത്ത് കിട്ടത്തില്ല അവർക്കുണ്ടാവുന്ന കൊച്ചിലെ നീ മാമോതിയാനി ആകത്തുമില്ല മാമോദി സാമുഖ്യ അങ്ങനെയാണെ ക്രിസ്ത്യാനിയാവുന്നേ അങ്ങനെ നീ അറ്റം കണ്ടിച്ചാൽ പോരായിരുന്നു മുസ്ലിം ആവാന് എടാ മനുഷ്യത്വം ഇല്ലാതാക്കുകടാ ഇതുകൊണ്ടൊക്കെയുള്ള ചെയ്യുന്നേ അവനില്ലേ മനുഷ്യത്വം ഇല്ലാതാക്കുക ഒരുത്തിനെ കത്തോലിക്ക സഭയെ മാമോദിസ മുക്കിയ അവൻ കത്തോലിക്കനായി ഓർത്തഡോക്സ് മുക്കിയാലോ അവൻ ഓർത്തഡോക്സായി സുന്ദത്തി ചെയ്താലോ അവൻ ഇസ്ലാമായി പൂണൂട്ടിട്ടാലോ അവൻ ബ്രാഹ്മണനായി മോനെ മനുഷ്യത്വം നഷ്ടപ്പെടുകടാ മൊത്തം നമുക്കെല്ലാം നമ്മളെ മനുഷ്യരായിട്ടാടാ ഇവിടെ പറ പെറ്റിട്ടത് നിനക്ക് ദൈവത്തിൻ്റെ ഭാവനയോ ദൈവത്തെക്കുറിച്ചോ ഒരു പുട്ട് അറിയത്തില്ല നിനക്ക് ഞാൻ ഒരു പുസ്തകമേ ആകെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ എൻ്റെ പൊന്നുമൂത്ത് ഇനിയെങ്കിലും പഠിക്കണേ ഇനി അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് തരുന്ന കൊടുക്കുന്നതിന് മുമ്പേ എന്നെ കടിക്കാൻ വരുന്നതിന് മുമ്പേ നീ ഭഗവത്ഗീതയൊന്ന് പഠിക്കുന്ന നിന്നെപ്പോലെ അച്ഛനാവാൻ നടന്ന ഒരു പര നാറിയാ ഞാനേ അവിടെ കൊള്ളത്തിൽ കണ്ടോണ്ട് മാറിയവനാ ഞാനേ ഞാൻ പഠിച്ചു വേദങ്ങൾ പഠിച്ചു ഉപദേശത്തുകൾ പഠിച്ചു അന്നേരം എൻ്റെ കർത്താവ് സനാതന മതത്തിൻ്റെ മർമ്മങ്ങളല്ലാതെ ഒരു കോപ്പും പറഞ്ഞിട്ടില്ല എന്നും പഠിച്ചു അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഹിന്ദുവിസത്തിൽ പോയത് ഇതാണ് യഥാർത്ഥ ശാസ്ത്രീയ മതം ദൈവീക മതം മറ്റേ നിൻ്റെ പുരോഹിത മതമാ പാസ്റ്ററുടെ മതമാണ് പാസ്റ്റർ അടിച്ചു മാറ്റി അവിടുത്തെ പുരോഹിതൻ്റെ അന്യോയവും തെമ്മാടുത്തലും കൂടിയപ്പള പ്രൊൻ്റെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായത് അങ്ങനെ പ്രൊട്ടസ്റ്റ് ഉണ്ടായത് ഹും ടു പ്രൊട്ടക്ട് വാട്ട് ടു പ്രൊട്ടക്ട് ഹൗ ടു പ്രൊട്ടക്ട് ഒരു പ്രൊട്ടസ്റ്റ് എന്നോട് ചോദ്യം നിനക്കൊക്കെ ഇന്ത്യയുടെ ക്രിസ്തു നീ എങ്ങനാടെ ക്രിസ്ത്യാനിയാവുന്നേ ക്രിസ്തുവിനെ അറിയാത്തവൻ ക്രിസ്തുവിനെ പഠിക്കാത്തവൻ ക്രിസ്തുവിനെ അനുകരിക്കാത്തവൻ നിനക്കെങ്ങനാടെ വ്യഭിചാര ഹോൾസെയിലും അരമനകളും കൊത്തളങ്ങളും രാജകീയ വ്യഭിചാരം നടത്തുന്ന വൃത്തികെട്ട മോന്മാരെ ഭാരതീയ സ്ത്രീകളുടെ ഭാവശുദ്ധി ഗ്രാമം തോറും നശിപ്പിച്ച് കേരളത്തെ വ്യഭിചാരശാലിയാക്കിയ മോന്മാരെ ഞാൻ ഇന്ന് മരിച്ചാലും നിന്നെയൊന്നും കാലം വെറുതെ വിടത്തില്ല നീ ഇങ്ങനെ സഭയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് അഡ്വക്കേറ്റ് ചെയ്ത് പറഞ്ഞു കാശുണ്ടാക്കാവുന്നേ ഉള്ളൂ ആ കാശ് തനിക്ക് ഒതകത്തില്ല നീ അടുത്ത ജന്മം ആരാണെന്ന് കൂടല്ല അറിയാം നിന്റെ ജന്മം പോയി പെട്ടെന്ന് അനുദിച്ചു അനുദിച്ചോൾ ഓഹൂരിട്ട് പുറത്തുവാമുത്തേ ഗീത പഠിക്കടാ ഗീത പഠിച്ചാൽ നിനക്ക് കുടം വെളിവാകൂടാ വെളിവ് നിറഞ്ഞോ ഈശോ എന്നൊക്കെ പറയത്തില്ലയോ വെളിവിനകത്ത് വരും ഞാനബോധം വരും അത് മഹമ്മീസായ്ക്കൂടെ കിട്ടുന്ന അല്ല ജ്ഞാനത്തിൽ മനസ്സിന് നീ സ്നാനം ചെയ്യേ ജ്ഞാനത്തിൽ എന്ത് ജ്ഞാനത്തിൽ ചൊവ്വായിൽ എന്നാ കോപ്പണ്ണെന്നോ അവിടെ അയണാന്നോ സൂര്യനിൽ ഹൈഡ്രജൻ കത്തി ഹീലിയമാവുന്നോ എന്തുവാ നിനക്ക് അറിയണ്ടേ നിന്നെക്കുറിച്ച് നീ അറി പശുവേ നിന്നെക്കുറിച്ച് നീ ആരാ ഹൗ ടു ഹാപ്പൻ ദിസ് ലൈഫ് ദിസ് ലൈഫ് വേർ യു ആർ എന്തിനാ വിട്ടത് ആരാ വിട്ടത് ആരുടെ ഡിസൈന എന്തുവാ നിന്റെ പ്രശ്നം എന്നെ കേൾക്കുമ്പോൾ നീ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നേ പൊന്നേ നീ ബോധമാടാ വെറും ബോധമാടാ അതാടാ എൻ്റെ കർത്താവ് ആചാരിച്ചറുക്കം പറഞ്ഞത് ഞാനും ഞാനും ഞാനെന്ന ബോധവും അതാണ് ദൈവം എന്നെ കണ്ടവൻ ഉള്ളറുകളിൽ അതാണ് മെഡിറ്റേഷൻ മത്തായിയുടെ ആറിൻ്റെ അഞ്ച് പറഞ്ഞ് മെഡിറ്റേഷൻ മൗനമായിട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് നിന്നിലെ നിന്നെ കണ്ടെത്താൻ മുത്തേ നീ നിന്നിലെ നിന്നെ കണ്ടെത്തിയിട്ട് എൻ്റെ കർത്താവേ ഗുരുവേ നമഹ ഗുരുവേ നമഹ ഗുരുവേ നമഹ പറഞ്ഞുകൊണ്ട് മന്ത്രിച്ചോണ്ട് ശിഷ്ടമുള്ള ജീവിതം വൃത്തിയായിട്ട് ജീവിക്ക് മേലാ ഫേസ്ബുക്കിലെങ്ങും വരല്ലേ വരാനുള്ള പ്രായം നിനക്കായില്ല കാച്ചു തന്നാലും തെമ്മാടിത്തരം ചെയ്യല്ലേ ചില പന്ന വക്കീലന്മാരുടെ കൂട്ടെ വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരുടെ കൂട്ട് അയ്യേ സ്പൊട്ടാസൈനേഡ് കൊടുത്ത് കൊന്ന വക്ക് വരെ വക്കീലുള്ള രാജ്യമായത് നീ സഭയുടെ വക്കീലാവല്ലേ നീ നാറിപ്പോവും അതിന്റെ കുടാനുകൂടി ആഴത്തിൽ അവർ നാറ്റങ്ങൾ ചെയ്ത് ചരിത്രത്തെ മുക്കിക്കളഞ്ഞതിനകത്ത് ഇത്രയും നാറിയ ഒരു സഭയുണ്ടോ ഒരു സംഘടനയുണ്ടോ നിലക്കെങ്ങനെയാണ് ചെറുക്ക ഇതിനെ രക്ഷിക്കാൻ നീ അയ്യോ കഷ്ടം നീ എന്റെ മോഹൻ ആരത്തിനെ നല്ല ഞെടിയാൻ തന്നേനെ ചെറുക്ക ഉമ്മ ഉമ്മ ഐ ലവ് യു ഐ ലവ് യു